ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലഡൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരുടെയും വീട്ടിലുള്ള കടലപ്പൊടി വെച്ചിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്രൗണ്ട് നട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രൗണ്ട് നട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ ഇതേ സാധനം തന്നെ ഇടണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രൗണ്ട് നട്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഈ 4 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാം. ഇത് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനാണ്. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ റെസിപ്പിയിൽ മെയിനായിട്ട് ആവശ്യമുള്ള സാധനമാണ് കടലപ്പൊടിയാണ് കേട്ടോ. ഇത് ഒരുപാട് കടലപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 to 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലൊക്കെ നിങ്ങൾ എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.